ഭാരതം ഓസ്ട്രേലിയ കിരീടം പോരാട്ടത്തിന് ഒരുങ്ങി ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം നിരവധി ആരാധകരാണ് ഇതിനോടകം തന്നെ അഹമ്മദാബാദിലേക്ക് ഒഴുകിയെത്തുന്നത് കനത്ത സുരക്ഷാ വലയത്തിലാണ് സ്റ്റേഡിയവും നഗരപ്രദേശങ്ങളും ഫൈനലിന് മുന്നോടിയായി അവസാനഘട്ട പരിശീലനത്തിന് ടീം ഭാരത് ഇന്ന് സ്റ്റേഡിയത്തിലെത്തും ശരത് എം ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ശരത് വലിയൊരു ആവേശത്തിൽ തന്നെയാണ് സ്വപ്ന കിരീടത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കി ഉള്ളൂ ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരം കാണാൻ എത്തുമെന്നും പറയുന്നു कम ना लोक लोक क्रिकट एल आराधकर उचुनोकूर प्रधान मतसर भारत ऑस्ट्रेलिया मतसम ना अहमदाबाद नरेंद्र मोदी स्टेडियम वे अरुम मतलब नमें भारत प्रधानमंत्री नरेंद्र मोदी मतसर वीक्षा स्टेडियम लवरमें अब मतसरती आदमी पर इंत ऑस्ट्रेलिया मतसम तेज लोकमेपा आराधक उचुनोक अतिलान प्रधानमंत्री नरेंद्र मोदी स्टेडियम अल आ मतसव मोत्तिल काणिकल्क्कु ओरु हृदय विरुन्नायि मारुमेन्नुळ्ळ कार्यम तीर्च्चयाण मात्रमल्ल नाळत्ते मत्सरत्ते पट्टि परयुकयाणेंकिल नालाम अतायत् मून्नाम एकदिन लोककप् किरीटम लक्ष्यमिट्टाण टीम भारतम् इरंगुन्नत् ऑस्ट्रेलिया आगट्टे अवरुडे एट्टाम फैनलिल आराम लोक किरीटम तेडियाण इरंगुन्नत् इन्दुवरेयालुम 2003 लोककपिल भारतम् ऑस्ट्रेलियोड ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്ന അന്നത്തെ ലോകകപ്പിൽ അന്ന് ഭാരതത്തിന് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ അന്നേറ്റ ആ പരാജയത്തിന് ഒരു മറുപടി കൊടുക്കാനായിരിക്കും ഭാരത ടീം ഭാരത് നാളെ നടക്കുന്ന ലോകകപ്പിൽ ലക്ഷ്യമിടുന്നത് മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം നിർണായകമാണ് കാരണം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഭാരതത്തിന്റെ വിജയമാണ് അതിൽ കുറഞ്ഞതൊന്നും ഭാരത ടീമും ആഗ്രഹിക്കുന്നില്ല അതിനാൽ തന്നെ ആ മത്സരത്തിൽ മികച്ച വിജയത്തോടെ ആരാധകർക്ക് മൂന്നാം ലോക കിരീടം ആരാധകരെയും കൂടി സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിനാണ് ശരത് ഇതുവരെ മത്സരിച്ച എല്ലാ മത്സരങ്ങളിലും വിജയം മാത്രം കൊയ്തതാണ് ഭാരതം അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ആരാധകരുടെയും ഒരു വിശ്വാസം ഇപ്പോഴേ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തുകയാണ് ജനങ്ങൾ അതെ തീർച്ചയായും കാരണം നാളെ നടക്കുന്ന മത്സരമാണ് ഇതിനോടകം തന്നെ സ്റ്റേഡിയവും നഗരപ്രദേശങ്ങളുമെല്ലാം ആരാധകർ ആരാധകർ വലയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം അത്രത്തോളം ആരാധകരാണ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നാളെ നടക്കുന്ന മത്സരത്തിന് ഇന്നേ കാരണം കഴിഞ്ഞ ദിവസങ്ങൾ മുതലേ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ ടീം സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തിയിരുന്ന ആ മത്സരം പരിശീലനം ഉൾപ്പെടെ കാണുവാൻ നിരവധി ആരാധകരാണ് ഒഴുകിയെത്തിയിരിക്കുന്നത് മാത്രമല്ല ടീം ഇന്ന് ഭാരതം അവസാനഘട്ട പരിശീലനത്തിന് ടീം ഭാരത് ഇന്ന് വൈകുന്നേരം 5 മണിയോടെ സ്റ്റേഡിയത്തിലെത്തി പരിശീലനം പൂർത്തിയാക്കുമെന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല ഓസ്ട്രേലിയൻ ടീമും ഇതിനോടകം തന്നെ സ്റ്റേഡിയത്തിലെത്തി പരിശീലനം നടത്തും മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് നേടുക ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക മാത്രം കോടിക്കണക്കിന് വരുന്ന ആരാധകർക്ക് മുന്നിൽ മൂന്നാം ലോക കിരീടം ഉയർത്തുക അതാണ് ടീം ഭാരതത്തിന്റെ ലക്ഷ്യം ഇതിനോടകം തന്നെ മാത്രമല്ല നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും സ്റ്റേഡിയത്തിൽ എത്തുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനാൽ തന്നെ സ്റ്റേഡിയവും നഗരപ്രദേശങ്ങളും വൻ സുരക്ഷാ വലയത്തിലാണ് കാരണം അത്രത്തോളം സുരക്ഷാ വലയത്തിലുണ്ടെങ്കിൽ ഇത്രത്തോളം ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അത്രത്തോളം സുരക്ഷാ വലയം കാത്തു സൂക്ഷിക്കുക അത്രത്തോളം സുരക്ഷാ വലയം ഉണ്ടെങ്കിൽ മാത്രമേ അത്ര ആരാധകരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അതുതന്നെയാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിന് ചുറ്റുമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുതന്നെയായാലും മികച്ചൊരു മത്സരത്തിന് നാളെ നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് മൂന്നാം ലോക കിരീടം ഉയർത്തുക അത് ഭാരതത്തിന്റെ ലക്ഷ്യം എന്നാൽ എട്ടാം ഫൈനൽ ഇറങ്ങുന്ന ഓസ്ട്രേലിയ ഭാരതം നിസ്സാരമായി കാണരുത് കാരണം അവർ ലോകകപ്പിന് ഇറങ്ങുന്ന ഓസ്ട്രേലിയ എല്ലായ്പ്പോഴും അപകടകാരികളാണ് അതിനാൽ തന്നെ ടീം ഭാരത് അവരെയും കരുതിയിരിക്കണം എന്തുതന്നെയായാലും മികച്ചൊരു മത്സരത്തിന് നാളെ ഭാരതം വേദിയാകും ഭാരതത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നാളത്തെ കലാശപ്പോരാട്ടം അരങ്ങേറുക രജനി